ആ ഇത് ഈ ഒരു ചോദ്യം ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോകൾക്ക് താഴെ എൻ്റെ വീഡിയോകൾക്ക് താഴെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നാളെ മുതൽ ഞാൻ യൂട്യൂബറാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. ആ ഒരു ലെവലിൽ ഞാൻ യൂട്യൂബിലേക്ക് എത്തിയതല്ല. എനിക്ക് എല്ലാ മാസവും പച്ചരി മേടിക്കാനുള്ളത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, നേരെ മറിച്ച് ടെക്കികളെ ഒന്നുമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മൊബൈലിൻ്റെയൊക്കെ ബാറ്ററി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന പോലുള്ളൊരു അവസ്ഥയാണ്. ഈ മൂന്ന് ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു എനർജി ലഭിക്കും. പിന്നീട് ഓടിപ്പോയി നമ്മൾ അറിയാതെ വീഡിയോ ചെയ്തു പോകും. ഈ മൂന്ന് ചാനലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലുകൾ. എൻ്റെ ഭാഗ്യം കൊണ്ടോ ദൂരദർശൻ്റെ ഭാഗ്യം കൊണ്ടോ അതെന്നെ വിളിച്ചിട്ടില്ല. യൂട്യൂബിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ഒക്ടോബർ 24 തീയതിയാണ് ഞാൻ ആദ്യമായിട്ടൊരു ടെക്ക് വീഡിയോ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി അത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഞാൻ അക്കാലത്ത് ഒരു ഗൂഗിളിൻ്റെ സ്വന്തം ഫോണായിട്ടുള്ള നെക്സസ് ഫോൺ, ഗൂഗിളാണ് അത് പുറത്തിറക്കുന്നത്, അത്തരത്തിലൊരു ഫോൺ ഞാൻ വാങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഫോണിനൊരു പ്രത്യേകതയുണ്ട്, ഗൂഗിളിൻ്റെ അതാണല്ലോ ആൻഡ്രോയിഡ്. അപ്പോൾ ഈ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ മറ്റ് ഫോണുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഗൂഗിളിൻ്റേതായ നെക്സസ് ഫോണുകളിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അന്ന് ആൻഡ്രോയിഡ് മാഷ്മെല്ലോ ഇറങ്ങിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാഷ്മെല്ലോ അപ്ഡേറ്റ് ആദ്യമായി ലഭിച്ച ചുരുക്കം ചില ആളുകൾ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ മാഷ്മെല്ലോയെക്കുറിച്ച് മലയാളികളിലേക്ക് കൂടുതൽ അതിൻ്റെ വിശേഷങ്ങൾ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ പിന്നെ മലയാളത്തിൽ ചെയ്തു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. അത് ഈ പറഞ്ഞ പോലെ 2015 ഒക്ടോബർ 24 ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ ആ വീഡിയോ അധികം ആളുകളൊന്നും കണ്ടില്ല, ഒരു 3000 പേരൊക്കെ അന്നും ഇന്നും എനിക്ക് ഇത്രയൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എനിക്ക് വാട്സപ്പിൽ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് വാട്സപ്പിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് വാട്സപ്പിലെ പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ വളരെ വൈറലായി. ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏതാണ്ട് 100,000+ ആളുകൾ അക്കാലത്ത് തന്നെ ആ വീഡിയോ കണ്ടു. അങ്ങനെ വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഈ വാട്സപ്പിലെ പൊടിക്കൈകൾ എന്ന് പറയുന്ന എൻ്റെ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ചെയ്തപ്പോഴത്തേക്കും സത്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഇത് കൊള്ളാം സംഭവം, ഇങ്ങനെ കൂടുതൽ വീഡിയോകൾ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്തത്. അല്ലാതെ നാളെ മുതൽ ഞാൻ യൂട്യൂബറാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന യൂട്യൂബാണ്, ആ ഒരു ലെവലിൽ ഞാൻ യൂട്യൂബിലേക്ക് എത്തിയതല്ല. ചെറിയൊരു പരീക്ഷണം പോലെ ചെയ്തു, അതിൽ രണ്ടാമത്തെ വീഡിയോ തന്നെ വളരെ വൈറലായി. അങ്ങനെ തുടർന്നും വീഡിയോകൾ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് എത്തിയത്. ഞാൻ കെമിസ്ട്രിയിൽ ബിരുദം എടുത്തു, അതിനുശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സ്കൂളിൽ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ഏതാണ്ട് ഒരു 6 കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകുമായിരുന്നു. അവിടെ ഗൾഫിലൊരു പത്രത്തിൽ സബ് എഡിറ്ററായിട്ട് കുറച്ച് കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞൊരു 10 ഞാൻ ഗൾഫിൽ ദുബായിൽ ഒരു കമ്പനിയിൽ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ഞാൻ ദുബായിയെല്ലാം മതിയാക്കി ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം യൂട്യൂബറാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഫുൾ ടൈം യൂട്യൂബറാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ സഹായിച്ച് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് 500,000 സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് എല്ലാ മാസവും പച്ചരി മേടിക്കാനുള്ളത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ആവശ്യമായ വീഡിയോകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫുൾ ടൈം, ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി. സത്യത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ പല നേരത്തെയുള്ള യൂട്യൂബ് ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ന്യൂസ് റീഡർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അക്കാലത്ത് പഠിച്ച് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിൽ PSC ആപ്ലിക്കേഷനൊക്കെ അയക്കാനായിട്ട് പറയും. അത് എന്നോട് ഇങ്ങനെ നിരന്തരം പറഞ്ഞാലും തന്നെ ഞാൻ ആ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ ഞാൻ കാത്തിരിക്കും. അവസാന ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആപ്ലിക്കേഷൻ അയക്കുന്നത്.
പക്ഷേ അന്ന് കാലത്ത് ഈ ഒരു ന്യൂസ് റീഡറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ പത്രത്തിൽ വന്നാൽ ഞാൻ ആ ദിവസം തന്നെ, ആ വെരി ഫസ്റ്റ് ഡേ, ആ ദിവസം തന്നെ ഞാൻ ആപ്ലിക്കേഷൻ അയക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കൊരു ന്യൂസ് റീഡർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം. അത് നടന്നില്ല. അക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ദൂരദർശനിൽ ഇതുപോലെ ന്യൂസ് റീഡറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. ഞാൻ അന്ന് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ടോ ദൂരദർശൻ്റെ ഭാഗ്യം കൊണ്ടോ അതെന്നെ വിളിച്ചിട്ടില്ല. ആ ഇത് ഈ ഒരു ചോദ്യം ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോകൾക്ക് താഴെ, എൻ്റെ വീഡിയോകൾക്ക് താഴെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോകൾ കൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വലിയ ടെക്കുകളെ ഒന്നുമല്ല, വളരെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാർ, ഇന്നത്തെ ആധുനികപരമായിട്ടുള്ള ടെക്നോളജി, അതായത് സോഷ്യൽ മീഡിയയും മറ്റും ഉപയോഗിക്കാൻ അവരെ പ്രാപ്തമാക്കുക, അതിനകത്ത് അവരെ കൂടുതൽ നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ്. അപ്പോൾ സാധാരണക്കാരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, നേരെ മറിച്ച് ടെക്കികളെ ഒന്നുമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സാധാരണക്കാരിൽ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട് ചില മാഗസിനുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഇത്ര രൂപ നൽകണമെന്നൊക്കെ. അപ്പോൾ പലർക്കും അത്തരം തെറ്റിദ്ധാരണകളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എന്തോ പൈസ ചിലവുള്ള കാര്യമാണ്, അവരുടെ ഫോണിൽ നിന്നൊക്കെ ചിലപ്പോൾ പൈസ കട്ടാവും, അങ്ങനെയൊക്കെ ധാരണയുള്ളവരുണ്ട്. കാരണം ഒരുപാട് പേര് എന്നോട് തന്നെ മെസ്സേജ് അയച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല, എന്തുകൊണ്ട് അതിന് എത്ര രൂപയാകുമെന്ന് എന്നോട് ഞങ്ങളോട് പറയുന്നില്ല എന്ന് എന്നോട് തന്നെ മെസ്സേജ് അയച്ച ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് എടുത്തു തന്നെ പറയുന്നത്. അങ്ങനെ ആരുടെയെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റിക്കൊണ്ട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല, എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നവരെല്ലാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അതിൽ നിന്നൊരു വേറിട്ട് നിൽക്കുകയും ചെയ്യും. ഞാൻ മാത്രം സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിനുകൂടിയാണ് അങ്ങനെ പറയുന്നത്. ആ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും എൻ്റെ വീഡിയോയിൽ നിന്ന് ഒരു ഗീവവേ പോലും, ഞാനൊരു ഇയർഫോൺ പോലും ഞാൻ ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒന്നും കൊടുക്കാത്തവനെന്നല്ല എൻ്റെ അർത്ഥം. കാരണം എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, എൻ്റെ ഇപ്പോഴത്തെ ഈ ചാനൽ 500,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഈ 500,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന് വരെ ഞാൻ ഒരാൾക്ക് പോലും ഒരു പാരിതോഷികം പോലും നൽകിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. അത് ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ വീഡിയോകൾ കണ്ട് അതിഷ്ടപ്പെട്ടാണ് ഇത്രയധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തത്. വലിയ ഭാഗ്യം, വലിയ സന്തോഷം. അല്ലാതെ ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഗീവവേയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 20,000 പേര് ഒരു പക്ഷേ ആ വീഡിയോ കണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവരെല്ലാം ആഗ്രഹിക്കും ആ ഒരു ഫോൺ, ഞാൻ ആ ഗീവവേയിൽ പറയുന്നൊരു ഫോണാണെങ്കിൽ ആ ഒരു ഫോൺ കിട്ടാനായിട്ട് ആ 20,000 പേരും ഒരു പക്ഷേ ആഗ്രഹിക്കും. പക്ഷേ കിട്ടുന്നതോ ഒരാൾക്ക് മാത്രമായിരിക്കും. അവിടെ ഒരാൾക്കായിരിക്കും ആ ഒരു സന്തോഷം അത് കിട്ടിയെന്നുള്ളത്. എന്നാൽ 19,999 പേർക്കും അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അപ്പോൾ കൂടുതൽ പേർക്കും അവിടെ വിഷമമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനൊരു ഗീവ എടുത്ത് വെറും ഒരാൾക്ക് മാത്രം സന്തോഷം, ബാക്കി ഇത്രയധികം പേർക്ക് വിഷമം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു മനസ്ഥിതികാരൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് കൂടിയൊക്കെയാണ് ഞാൻ ഇത്തരത്തിൽ ഗീവവേ കൊടുക്കാത്തത്. എന്നാൽ ഞാൻ ആർക്കും ഒന്നും കൊടുക്കാത്തവനാണെന്ന് കരുതുകയും ചെയ്തത് കാരണം കഴിഞ്ഞ 400,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ സമയത്ത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള, എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്, അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു അനാഥരെ പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഞാൻ ഏതാണ്ട് ഒരു 10-60 പേർക്ക് ഒരു നേരത്തെ ആഹാരം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഇയർഫോണോ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ ഒക്കെ കൊടുക്കുന്നതിനതൊന്നും അത്ര വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞ് നാളെ ഞാൻ ഒരു ഗീവവേ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ അതുപോലുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ വരും വീഡിയോകളിലൂടെ ചിലപ്പോൾ ഗീവവേ കൊടുത്തെന്നും ഇരിക്കും. മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞത് ഇതുപോലെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ ലെവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറയുന്നത് MKBHD എന്നറിയപ്പെടുന്ന മാർക്കസ് ബ്രൗൺലി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി, അത് വളരെ എന്നെ വളരെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി, പിന്നെ അദ്ദേഹം വീഡിയോ ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ MKBHDയിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ. അതുപോലെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ബീബം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിൽ ആ എഡിറ്റിംഗ് സ്റ്റൈലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ബീബം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എഡിറ്റിങ്ങും അവരുടെ ആ പ്രസൻറ്റേഷനും ഒക്കെ. ഏതാണ്ട് 3 പേരാണ് ആ ബീബം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ മാറി മാറി ആളുകൾ ചെയ്യുന്നത്.
ആര് ചെയ്താലും ശരി, അവരുടെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു യുണീക്ക് സ്റ്റൈലാണ്. അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നാണ്. ആ ഒരു സ്റ്റൈലിൽ ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതൊന്നും അത്ര കണ്ടൊന്നും സാധിക്കില്ല. എങ്കിലും ഞാൻ ഈ ഒരു ഇവരെയൊക്കെയാണ് ഞാൻ എന്താ പറയുന്നത് ഒരു മാതൃകാ ചാനലുകളാക്കി എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെക്നിക്കൽ ഗുരുജി എന്ന് പറയുന്ന ചാനൽ, ഈ ചാനലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് അദ്ദേഹം പിന്നെ വീഡിയോയുടെ എഡിറ്റിങ്ങിലോ ഒന്നും അധികം കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ഞാൻ കണ്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമാണ്. അതായത് ഇന്ന് അദ്ദേഹം ദുബായിലാണെങ്കിൽ നാളെ അദ്ദേഹം ഡൽഹിയിലാണ്, അടുത്ത ദിവസം ലണ്ടനിലായിരിക്കും. ഇങ്ങനെ നിരന്തരമായി ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് രംഗത്തെ തിരക്ക് കാരണം തന്നെയും. അങ്ങനെ ഫ്ലൈ ചെയ്യുന്നെങ്കിൽ പോലും അദ്ദേഹം ദിവസം രണ്ട് വീഡിയോ വെച്ച് അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എന്നെ സത്യം പറഞ്ഞാൽ ചില സമയത്ത് എന്നെ എന്താ പറയുക അതിശയിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുമ്പോൾ പോലും വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഡെഡിക്കേഷനാണ്. ബാക്കി എന്തും പിന്നെ മാറ്റി വെച്ചുകൊണ്ട് ആ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഡെഡിക്കേഷൻ. ചില സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ ഒരു ചെറിയൊരു മടുപ്പ് തോന്നുകയാണെങ്കിൽ, അങ്ങനെ എപ്പോഴും തോന്നാറില്ല, തോന്നുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ചാനലുമാണ് കാണുന്നത്. ഞാൻ ഈ എം കെ ബി എച്ച് ഡിയുടെ ചാനലും ബീബം ചാനലും ഈ ടെക്നിക്കൽ ഗുരുജിയുടെ യൂട്യൂബ് ചാനലും ഞാനൊന്ന് കാണും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, അതായത് നമ്മൾ ഈ മൊബൈലിൻ്റെയൊക്കെ ബാറ്ററി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്ന പോലുള്ളൊരു അവസ്ഥയാണ്. ഈ മൂന്ന് ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു എനർജി ലഭിക്കും. പിന്നീട് ഓടിപ്പോയി നമ്മൾ അറിയാതെ വീഡിയോ ചെയ്തു പോകും. ഈ മൂന്ന് ചാനലുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലുകൾ. ഇതാണ് കുടുംബത്തെ പറ്റി പറഞ്ഞാൽ ഇതാണ് എൻ്റെ മോള് ജൈത്ര ജയരാജ് എന്നാണ് പേര്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 6 വയസ്സ്. ഈ ഒരു മോളെ ഉള്ളൂ. ഇനി അതിന് താഴെ ഇറങ്ങും. ഇനി ഇതാണ് എൻ്റെ വൈഫ് മുത്തു ജയരാജ്. ഇവള് എൻ്റെ സ്ഥലത്ത് തന്നെയുള്ള ചാത്തന്നൂർ തന്നെയുള്ള ഒരു കോളേജിൽ കെമിസ്ട്രി അധ്യാപികയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ കുടുംബം. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് 500,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കുള്ള നന്ദിയും ഞാൻ ഇപ്പോഴേ പറയുന്നു. ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമായ കൂടുതൽ വീഡിയോകളുമായി നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, സൈനിങ് ഓഫ്, ജയരാജ്.